സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രതിഭകളെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ടാഗോർ ഹാളിൽ നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൗമാരകലാകിരീടം തുടർച്ചയായ 12 തവണയും കരസ്ഥമാക്കിയ കോഴിക്കോട് ജില്ലയിലെ കലാപ്രതിഭകളെ ജില്ലാ പഞ്ചായത്തിന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. ടാഗോർ ഹാളിലാണ് അനുമോദന പരിപാടി നടന്നത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വലിയ അഭിമാനം തോന്നുന്നു. 895 പോയിന്റ് നേടിയിട്ടാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പാലക്കാട് ജില്ലയാണ്, 2 പോയിൻ്റേ കുറവുള്ളവർക്ക്. പക്ഷെ കൂടുതൽ പോയിൻ്റുകളും നേടിയിട്ടുള്ളത് അവിടുത്തെ ഒരു സ്വകാര്യ വിദ്യാലയമാണ്. ആ സ്വകാര്യ വിദ്യാലയത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി തന്നെ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. അതുപോലെ പണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളാണ്. ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും അവിടെ നൽകാൻ വേണ്ടി സാധിക്കുന്നു. നമ്മുടെ ഇവിടെയുള്ള ആണെങ്കിൽ ഈ തീർത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ ഇത്രയും വലിയ പോയിന്റ് നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കലയിലുള്ള അവരുടെ താല്പര്യമാണ് അതിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്. കലോത്സവത്തിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ സ്കൂളുകൾക്ക് പരിപാടിയിൽ ട്രോഫികൾ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട്, ഡെപ്യൂട്ടി മേയർ മീരാ ദർശക്, കോർപ്പറേഷൻ സെക്രട്ടറി മൃണ്മയി ജോഷി, കോർപ്പറേഷൻ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ മാസ്റ്റർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി ബാബുരാജ്, എം സി അനിൽകുമാർ, ടി വി ലളിതപ്രഭ, കൗൺസിലർമാരായ പി കിഷൻചന്ദ്, നമ്പിടി നാരായണൻ, ഡി ഡി സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കലാപ്രതിഭകളുടെ വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി.